കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്ത് നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു? ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം, ഹൃദയവും ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ല. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കേ. അത് പറ്റില്ല, പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നം. പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10-11 മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ വേറൊരു ടെക്നിക്ക് പറയട്ടെ? പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ച് തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും. ഇണങ്ങും പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളി നുള്ളും. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും. എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്. ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ. ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ. അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. അത് ഞങ്ങളെ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ. അല്ലല്ല, ദാമോദരൻ. ദാമോദരൻ എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ? ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ. പോവാ ശോഭേ, നമുക്ക് പോവാം. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭെ. അമ്മേ വാ, വാ ശോഭെ, പോട്ടെ പോട്ടെ അമ്മേ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അദ്ദേഹം നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, വിനീത് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഏയ്, ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോള് ഹെഡ് ചെയ്ത് എന്റെ തലക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ച് പോകില്ലേ. ശരിക്കും അന്ന് എന്തിന് അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. ഇടതുഭാഗത്തേക്ക് നോക്കണ്ട, കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാ അത്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? മഹാവഷളന്മാര്, കള്ളുകൂടിയമ്മ, കഞ്ചാവ് വലിയമ്മ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായർ പിടിച്ച പിള്ളേരല്ലേ പാട്ടാ? ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. ഷോ, എന്നെ നോക്കൂ. ഇത് കിട്ടണം.
നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ലട്ടോ. വേണ്ട തുടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ട ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താ മതി. ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല പിന്നെ ഒരു തൈ കെട്ടിയാൽ എങ്ങനെയുണ്ടാവേ? തൈ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു അത് വേണ്ട, ഈ ഫിഗർ ശരിയാവില്ല അല്ലേ. റെഡി റെഡി, സ്മൈൽ സ്മൈൽ സ്മൈൽ, റെഡി. പറ്റിയതൊക്കെ പിന്നെ പറയാം, താൻ കാലിടും. മനുഷ്യന്മാരെ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ? എന്താ ദിനേശേട്ടാ ഇയാൾ എന്താണ് പറയുന്നത്? താൻ കാലെടുക്കുന്നു ഇല്ലയോ? കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണോ? താൻ സീറ്റിന്ന് കാലെടുക്കണം. ഉണ്ടായിടും, ഇരുട്ടാണെന്ന് വെച്ച് എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ദിനേശേട്ടാ ഞാൻ എന്ത് തോന്നിയാസോടെ കാണിച്ചത്? താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക, സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനല്ലൂടെ താൻ സിനിമക്ക് വന്നത്. മര്യാദക്ക് സംസാരിക്കണം, തന്നെ പോലെ മറ്റുള്ളവരെയും കാണാൻ ഇരിക്കാതെ. പുറകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ. ദിനേശേട്ടാ ഇരിക്ക്, തിയേറ്റർ തന്റെ തറവാട് സ്വത്തുന്നല്ലോ, കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ള ഇരിക്കും. എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം. ഇവനെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുകാരനും ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ. സിനിമ കണ്ടത് വാ. എന്താ ചെയ്യും ഇങ്ങനെട്ടോ മനുഷ്യന്മാര്? ദ്രോഹികള്, ഫാമിലി ആയിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും? മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ? ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലേ, ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. എന്ത് കണ്ടു? അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു. ചവിട്ടിയെങ്കിൽ ഞാൻ അറിയില്ലേ? സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും? ശരി, അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ തന്നെ ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നു. പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു. ശോഭ, ഞാനുണ്ടല്ലോ വളരെ ഡീസന്റ്. നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി. ഡീസന്റ് ആയ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ? എന്ത് നല്ല സിനിമയായിരുന്നു, എനിക്ക് സങ്കടമായി പോയി. ഈ സിനിമയിൽ മോഹൻലാലെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസം? അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ, അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗി ഉണ്ടാവും. മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ, അതിലുണ്ടാവോ മേക്കപ്പ്? സിനിമാ നടന്മാരല്ലേ, എപ്പോഴും കാണും മേക്കപ്പ്. എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയ ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ചുമ്മാ. സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. നമുക്ക് കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്. ഫാക്ടറി പണിയെടുക്കാം, അന്തസ്സുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പാ. എന്തൊക്കെയായി പറയുന്നത്? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്, മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? ഓ ഇന്നലത്തെ, അത് നന്നായിരുന്നു. ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷായിട്ട് നോക്കിയിരിക്കായിരുന്നു, അപ്പോഴേ ഈ ഡിന്നർ ഒത്തുകിട്ടിയത്. പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത്.
സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. അപ്പൊ നേരം വെളുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഓർത്തു, അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങൾ? ആരോപണല്ല, സത്യം. നടന്മാരൊക്കെ മഹാമദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ. സത്യമായിട്ടും അല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. സംസ്ഥാനത്ത് 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആവിഷ്കരിച്ചു. തെക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള ഡോക്ടർ എന്നാണ് സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? അതെ. ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്നെ ആയിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നും അല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനടുത്തത് നന്നായിട്ടുണ്ടല്ലോ. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്? ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിച്ചു. ജോസേ, ദിനേശ, താനിവിടെ? എന്തൊരു മായാജാലം! കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള പാർട്ടിയാണല്ലോ.
എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു, ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാ ചെലവും എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണ് ദിനേശ. നീ വാ, നീ വാട കുട്ടി. ഞാനാണോ? എനിക്ക് എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടയാളു പോവാൻ പറ ദിനേശ, ഞാനില്ലേ ഇവിടെ. സാറാണ് ലോകത്തിൽ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറേ? നിന്നെയല്ലടാ വായ് തുറക്കാൻ, മര്യാദക്ക് വായു തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ, ചവിട്ടി പൊളിക്കട്ടെ. തലക്കുളം സാറേ, ദൈവമാണ് അമ്മേ. ശോഭ, അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴണേയും വീഴട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ചെറിയ പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവൻ ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. ദിനേശ, ഗുഡ് നൈറ്റ്. എന്നെ അമ്മ വഴക്കു പറഞ്ഞത് ഞാൻ മനസമാനം തരാത്തോണ്ടാണ് അത്ര ദിനേശേട്ടൻ കൂടി തുടങ്ങിയത്. അമ്മ അങ്ങനെ കരുതിയതിൽ തെറ്റില്ലല്ലോ. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആള്. ശോഭയല്ലേ പറഞ്ഞത് കെന്നഡി കുടിച്ചിരുന്നു, വിൻസ്റ്റൺ ചർച്ചില് കുടിച്ചിരുന്നു എന്നൊക്കെ. കുടിക്കുന്നവര് കുടിക്കട്ടെ, ഇല്ലാത്ത ശീലം ഉണ്ടാക്കേണ്ട കാര്യം ദിനേശേട്ടനുണ്ടോ? പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. ചായ ഇപ്പൊ വേണ്ട. ഇത് ആരായത്? തങ്കമണി, ഇതാ പ്രകാശ്.
പെട്ടെന്ന് വരുന്ന ഇവരത്തിന്റെ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ. പെട്ടെന്ന് വരാനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടി പോന്നു. ആ എവിടെ ഇവിടുത്തെ പുതുമുഖം? ആഹാ, ഇതാണോ ന്യൂ ഫേസ്? എന്റെ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോയല്ലോ. എന്ത് കണക്കൂട്ടൽ? ചേട്ടത്തെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ച അല്പ കൂടുതലാ. നീ എന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയത്? പ്രകാശൻ ഒരു കത്ത് എഴുതണമെന്ന് കരുതിയിരുന്നതാ. എന്നിട്ടെന്താ ഇല്ലെന്ന് കേട്ടില്ലേ? അല്ല, ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് പോനെ? ധാരാളം. എന്ന് വെച്ചാ? തോക്കിനകത്ത് കയറാമേ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ. ആദ്യം കുറച്ച് വെള്ളം ചൂടായിത്ത, ഭയങ്കര യാത്രാക്ഷീണം. ആ ചേട്ടൻ പ്രസ് പോയി കാണൂല്ലേ? പ്രസിലാണോ കള്ളുഷാപ്പിലാണോന്ന് ആർക്കറിയാം. സാറേ, സാറിന് തല